ചൂരൽ മലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായി ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ നാളെയും തുടരും സൈന്യത്തിന്റെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തുമെന്നും കടൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് സാധ്യത നേടുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ഇനി കടലിൽ ഈ ചാലിയാർ പുഴ നമുക്കറിയാം പത്ത് നാൽപ്പത് കിലോമീറ്റർ ആണ് മലപ്പുറത്തു നിന്ന് കോഴിക്കോട് ജില്ലയിലെത്തി കോഴിക്കോട് ജില്ലയിലെ ഫാറൂഖിലാണ് അത് അവസാനിക്കുന്നത് ഫറൂഖിന് നേരെ കടലിലേക്ക് പോവുകയാണ് കടലിലെത്തുന്ന മാർഗങ്ങൾ അപ്പം കടലിലുള്ള പരിശോധന വരും അതുപോലെ തന്നെ പുഴയിൽ തന്നെ മഴ കുറഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം എല്ലാം ഒരാഴ്ച കഴിഞ്ഞാൽ കരയിൽ മൃതദേഹമോ അല്ലെങ്കിൽ ബോഡി പാർട്സോ കരയിലടിയുന്ന സ്ഥിതി ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇതിനകത്തുണ്ട് ഇതൊക്കെ വെച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കാര്യങ്ങൾ പരിശോധിക്കും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീജിത് ശിവുമാരൻ ചേരുന്നു ശ്രീജിത്ത് ഇന്നത്തെ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് നാളെ എങ്ങനെയാണ് ഈ തെരച്ചിൽ മുന്നോട്ട് പോവുക അതിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണ് കൂടുതൽ സൈന്യത്തെ കൂടുതൽ സേനാവിഭാഗങ്ങളെയൊക്കെ ഉപയോഗിച്ച് വീണ്ടും ഈ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലും ഒരു റൗണ്ട് കൂടി തിരയുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു വൈകിട്ടായപ്പോഴേക്കും അല്ലേ തീർച്ചയായും വിജയകുമാർ അങ്ങനെ തന്നെയാണ് ഏറ്റവും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അല്പസമയം മുൻപ് ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗമായുള്ള ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പരിശോധനകൾ പൂർത്തിയായി വിജയകുമാർ വിജയകുമാറിനറിയാം ആ പ്രദേശത്ത് ഇനി മൃതദേഹങ്ങൾ ലഭിക്കുക അത്ര എളുപ്പമല്ല എന്ന് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ പറയുന്നുണ്ട് അത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ആ മേഖലയിലെ തെരച്ചിൽ അങ്ങനെ പൂർണ്ണമായി അവസാനിപ്പിക്കില്ല അതൊരു രണ്ട് ദിവസം കൂടി കൃത്യമായ രീതിയിൽ ഇനിയും സ്ഥലങ്ങൾ സൈന്യം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെയും ആ തിരച്ചിൽ തുടരും സൈന്യത്തിന്റെ ഒരു സേവനമയ മേഖലയിലേക്ക് കൂടുതൽ വിന്യസിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും ചൂരൽ മലയിലെ തെരച്ചിൽ ഇന്നലെ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തി അത് ഏതാണ്ട് വെള്ള വെള്ളാർമല ആ സ്കൂളിന് പരിസരത്തുള്ള ഒരു വീട്ടിലെ ആളും അതുപോലെ തൊട്ടടുത്ത വീട്ടിലെ ഒരാളുമായിരുന്നു ഒരു സ്ത്രീയും പുരുഷനും എന്തായാലും ഈ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ന്യൂ വില്ലേജ് പരിസരത്താണ് സ്വാഭാവികമായി ആ മേഖലയിൽ പൂർണ്ണമായി ചെളിയും അതുപോലെ തന്നെ വലിയ പാറ കഷ്ണങ്ങളും കമ്പും മരക്ക കഷ്ണങ്ങളും ഒക്കെ വന്ന് അടിഞ്ഞൊരു സാഹചര്യമുണ്ട് ആ മേഖലയിലേക്ക് തിരച്ചിൽ കൂടുതൽ ഇന്ന് വ്യാപിച്ചിരുന്നു പക്ഷേ കാര്യമായ രീതിയിലൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ ഒരു കൃത്യമായൊരു രീതിയിലുള്ള നോട്ടം ആ മേഖലയിലേക്ക് ഇന്നുണ്ടായിരുന്നു എന്തായാലും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ആ മേഖലയിൽ തുടരും കൂടാതെ നമ്മൾ ഇന്ന് കണ്ടതുപോലെ തന്നെ വ്യോമ മാർഗ്ഗമുള്ള ഹെലികോപ്റ്റർ മാർഗമുള്ള വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ള ഒരു തിരച്ചിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ദൗർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് മൃതദേഹങ്ങളൊന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഏതാണ്ട് ഒരു പകുതി ദൂരത്തോളം മാത്രമാണ് ആ മേഖലയിൽ ശുചിപ്പാറ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടന്ന് നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെയും അത് തുടരാൻ തന്നെയാണ് തീരുമാനം സൈന്യം എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ അടുത്ത ദിവസങ്ങൾ മുതൽ തന്നെ ഒരു റീബിൽഡ് എന്ന തരത്തിലേക്കും നീങ്ങാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഈ ഒരു ഏഴ് ദിവസമായ ആളുകൾ കഴിയുന്നത് സ്വാഭാവികമായി അവർക്ക് ഇപ്പോൾ ചെറിയ ആശങ്കകളൊക്കെ തന്നെയുണ്ട് ചെറിയ ചില പരാതികളൊക്കെ തന്നെയുണ്ട് പക്ഷേ ആ പരാതികളൊക്കെ തന്നെ അവർ അവരുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ട ഒറ്റവർ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട വിഷമത്തിൽ ആ പരാതികളൊക്കെ അവർ വേണ്ടെന്ന് നോക്കുകയാണ് പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്യാമ്പുകളിൽ നിന്ന് മാറ്റി മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകണം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുവേണ്ട ആലോചന നടക്കുന്നുണ്ട് നാളെ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കടൽ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിലിൻ്റെ സാധ്യത തേടും എന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അതിന്റെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ തുടരുന്ന ആർമി സംഘവും അല്ലെങ്കിൽ നേവിയുടെ പുതിയ യൂണിറ്റുകളൊക്കെ വേണ്ടി വരുമല്ലോ കടൽ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ അതിലൊരു അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ നമുക്ക് ചുരൽമലയിൽ നിൽക്കുമ്പോൾ അത്തരമൊരു വിവരമുണ്ടോ ചൂറൽമലയിൽ നിൽക്കുമ്പോൾ ഇന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ ആ ഒരു ഓൺ ബൈറ്റ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ മന്ത്രിയുമായി അടുപ്പമായി ഉള്ള ആയി രാഷ്ട്രീയ ആയി സംസാരിച്ചു എന്തായാലും ഇത് കൃത്യമായ രീതിയിൽ പുഴയിലേക്ക് പുഴയിൽ നിന്ന് ചാലിയാർ പുഴയിൽ നിന്ന് കടലിലേക്ക് ഫൊറോക്ക് വഴി മന്ത്രി റിയാസ് പറഞ്ഞതുപോലെ ഫൊറോക്ക് വഴി കടലിലേക്ക് ഒഴുകിയെത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ മേഖലയിലുള്ള ഒരു തെരച്ചിൽ അത് നേവിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേനയാണോ വേണ്ടത് എന്നതിനെ കൃത്യമായ രീതിയിൽ ഒരു കൃത്യമായി കോസ്റ്റൽ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനയാണോ വേണ്ടത് ആലോചിക്കുന്നുണ്ട് എന്തായാലും ആ കാര്യത്തെക്കുറിച്ച് അടുത്ത ദിവസം മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട് ഈ മേഖലയിലൂടെ പോയ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ ശരീരഭാഗങ്ങൾ പലതും ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് ചാലിയാറിൽ മാത്രമല്ല കൂടുതൽ കൂടുതൽ ദൂരത്തേക്ക് പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും പരിശോധനകൾ തുടരും അത് അങ്ങനെ നിർത്തില്ല എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നു വിജയകുമാർ യെസ് തെരച്ചിൽ തുടരും സൈന്യത്തിന്റെ സേവനം പരമാവധി എല്ലാ മേഖലയിലും ഉപയോഗിക്കും ഇതൊക്കെയാണ് സർക്കാരിന് വിശദീകരിക്കുന്നത് കടലിലേക്ക് കൂടി തെരച്ചിൽ വ്യാപിപ്പിക്കുന്നതിന് സാധ്യത തേടും എന്നാണ് ഉപസമിതി അംഗമായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ന് പറഞ്ഞത് പദ്ധതിയെ പറ്റിയുള്ള ആലോചനകൾ നടക്കുന്നു എന്നാണ് വിവരം മരിച്ചവരുടെ സംഖ്യ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് ശ്രീ ദൃശ്യകുമാരനാണ് വിവരങ്ങൾ നൽകിയത്